ഇപ്പോൾ ഈ കപ്പൽ നിർമ്മാണശാലയിൽ ഇപ്പോൾ ഒരു 1100 വരെ വേണ്ടി വരും. അപ്പം അടുത്ത് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ശരിയാക്കിയ സാറേ നമസ്കാരം. നമസ്കാരം. എന്താ കാര്യം? ഇന്റർവ്യൂ വന്നാണ്. എന്തോ ഇവിടെ ഇന്റർവ്യൂ വന്നാണ്. ഇന്റർവ്യൂ വന്നതാണ്. നമസ്കാരമുണ്ട്. ഇത് എന്ത് കോലോട്? ഇത് ഇവിടെ ഇത് എന്ത് കോലോണിത്? യൂണിഫോറം. എന്തോ യൂണിഫോറം ഓനെ യൂണിഫോറം അല്ല യൂണിഫോം. യൂണിഫോം അങ്ങനെ പറയണം. അങ്ങനെ അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കണം. എടാ അക്ഷരസ്ഫുടത യൂണിഫോം. യൂണിഫോം അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടാ. എന്താ പേരെന്താണ്? എന്റെ പേര് ശവൻ. എന്തോ കേശവൻ. കേശവൻ എടോ ഒരു പേരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇൻഷിലൊക്കെ വേണം. അതാണ് അതിന്റെ ഒരു രസം. എന്നാണ് അപ്പൊ ശവൻ എന്നാണ് പേര്? അതെ. വീട്ടിലെന്താ വിളിക്കണത്? ശവമേ ഇപ്പൊ ഇന്റർവ്യൂ വന്നതല്ലേ? എത്ര നേരം? 10 മണിക്ക് ഇന്റർവ്യൂ വെച്ചാണ് ഇവിടെ. 10 മണിക്ക് ഇന്റർവ്യൂ വെച്ചാണ്. ഇപ്പൊ സമയം 12 മണി. അറിയാമോ നിനക്ക്? അമ്പലത്തിൽ പോരുന്നു. അത് ശരി. കറക്റ്റ് ടൈമിന്. ഈശ്വര വിശ്വാസമൊക്കെ നല്ലതാണ്. മനുഷ്യനാവുമ്പോ ഈശ്വര വിശ്വാസം കണ്ടത്? അമ്പലത്തിൽ അമ്പലത്തിൽ പോയിരുന്നു. രാവിലെ അമ്പലത്തിൽ പോയി. ഇത്രയും നേരം അമ്പലത്തിൽ പോയിരുന്നു. അമ്പലത്തിൽ തൊഴുത് ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോ ചെരുപ്പ് കാണാനില്ല. എന്തായാലും അമ്പലത്തിൽ വരെ കള്ളന്മാരുള്ള കാലമാണ്. എന്ത് ചെയ്തത്? ഞാൻ തെക്ക് നടക്കു നോക്കി, വടക്ക് നടക്കു നോക്കി, പടിഞ്ഞാറ് നടക്കു നോക്കി, കിഴക്ക് നടക്കു നോക്കി, പിന്നെ കമ്മിറ്റി ഓഫീസിന്റെ ഫ്രണ്ടിൽ നോക്കി. എന്നിട്ട് താൻ എന്ത് ചെയ്ത്? ഞാൻ പിന്നെ എന്റെ ചെരുപ്പ് ഇട്ടുണ്ട് ഇങ്ങോട്ട് വന്നു. അത് ശരി. കള്ളനാണല്ലേ? ചെരുപ്പ് കള്ളനല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇന്റർവ്യൂ വന്നത്. തന്റെ നെഞ്ചളവ് എത്രയുണ്ട്? 14. വയറ് എത്രയുണ്ട്? 56. ഓ എന്ത്? എത്ര പ്രൈസ്? അല്ല എക്സർസൈസ്. അങ്ങനെ പറയാം. എക്സർസൈസ്. അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കണം. എടോ കരയിൽ ഇത്രയും പ്രായമായില്ലാതെ എനിക്ക് അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കണം. മതി. ഇതെന്തി ഗ്രഹിണി പിടി? എന്തോ അവിടെ എടാ ബെസർപ്പല്ല വിയർപ്പ്. അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കണം. ഞാൻ തുടച്ചു കളഞ്ഞു. എന്റെ മുഖത്ത് വേർപ്പണി ഞാൻ തുടച്ചു കളഞ്ഞോള. സംസാരിക്കും. വിയർപ്പ് പറഞ്ഞ് എന്ത് മണത്? കർച്ചീഫ് അങ്ങനെ പറയേ. അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കുക. വേണ്ട 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 അത് വേണ്ട. ഞാൻ വേറെ പറഞ്ഞ ടവൽ അങ്ങനെ പറഞ്ഞു. അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കുക. ഇത് പറ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞുതരാം. തൂവാല. എടാ തൂവാല. എടാ അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കേ. സാധനം എടുത്ത് കളഞ്ഞത് കൊണ്ടു നടക്കണത് ഇന്റർവ്യൂ. കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയോ? സാർ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞോളാം. എന്തോ ചോദ്യങ്ങൾ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ പറഞ്ഞോളാം. ഉത്തരം പറയാൻ സാധ്യത കാണുന്നില്ല. തനിക്കിപ്പോ ഈ കമ്പനിയിൽ എന്റെ ഈ കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് താൻ വിചാരിക്കുക. ഞാൻ വിചാരിക്കുക. അപ്പൊ താൻ ആദ്യം എന്ത് ചെയ്യും? എന്ത്? ഇതെന്തായി സാർ? ലീവ് ലെറ്റർ. എന്തോ ലീവ് ലെറ്റർ. ലീവ് ലെറ്റർ ജോലി കിട്ടിയെന്ന് സങ്കല്പിക്കേ. അത് വേണ്ട കേട്ടോ. ഇപ്പോ താൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? ഞാൻ ഒരു കല്യാണം കഴിക്കും. കൊള്ളാം കൊള്ളാം. കള്ളം ജോലി കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കും. അത് കുഴപ്പമില്ല കുഴപ്പമില്ല. കല്യാണം കഴിച്ചു ഞാൻ എന്ത് ചെയ്യും? ഞാൻ കല്യാണം കഴിച്ചാൽ പിന്നെ അച്ഛൻ ചെയ്യാനോട്ടൊക്കെ ചെയ്യും. അച്ഛൻ ചെയ്യുന്ന പോലെ? അച്ഛൻ വല്ല കമ്പനി ജോലിക്കാരനാണ്? അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ വീട്ടിൽ കഞ്ഞി വെക്കും, പാത്രം കഴുകും, തുണി അലക്കും, നമ്മുടെ ബ്ലൗസ് കഴുകും, ചെറിയ ചുരിദാർ കഴുകും, കൊച്ചിനെ കുളിപ്പിക്കും, അങ്ങനെയെല്ലാം ഞാൻ ചെയ്യും. നിർത്തണം. മതി 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 മതി. അച്ഛൻ ചെയ്യണ പോലെ മതി മതി മതി. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു. ജീവശാസ്ത്രപരമായിട്ടുള്ള ജീവശാസ്ത്രപരമായിട്ട് ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ ആൻസർ പറഞ്ഞോളാം. എന്തോ ജീവശാസ്ത്രപരമായി? ജീവശാസ്ത്രം. ജീവശാസ്ത്രം. അക്ഷരസ്ഫുടതയോടുകൂടി ഈ കാർമേഘം, ഈ മഴ ഉണ്ടാകുന്നതിന് മുമ്പ് കാർമേഘം കാണുന്നത് എന്തുകൊണ്ടാണ്? അഴലിട്ടകണൊക്കെ എടുത്തു പോകാൻ വേണ്ടി. അത് തന്നെയാണ്. അടുത്തത് ഈ ജന്തുശാസ്ത്രപരമായിട്ടുള്ള ജന്തുശാസ്ത്രമായിട്ട് ചോദിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞോളാം. എന്തോ ജന്തുസ്ഥലത്ത് മഴ എന്തു? ജന്തുശാസ്ത്രം. ജന്തുസാധ്യ അക്ഷരസ്ഫുടത അതാണ് വേണ്ടത്. അക്ഷരപൂസരി മതി. ഇത്രയും പ്രായമായല്ലോ നിനക്കൊക്കെ. ഇത് ഈ അമീബ ഇര പിടിക്കുന്നത് എങ്ങനെയാണ്? അമീബ ഇര പിടിക്കുന്നത് എങ്ങനെയാണ്? അതായത് കുഞ്ഞിരട്ട് എങ്ങും നിശബ്ദത. രാത്രി 12 മണി അമീബയുടെ കുഞ്ഞുങ്ങൾ അമീബയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് വിശക്കുന്നു,
എന്റെ പൊന്നെ, ഇപ്പോ ഈ പാമ്പ് തവളയെ വിഴുങ്ങുന്നത് എന്തുകൊണ്ടാണ്? അത് അതിനെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം താൻ പറയും. പാമ്പ് തവളെ തവളയെ വിഴുങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ പാമ്പ് തവളെ വിഴുങ്ങുന്നറിയാം, കറി വെച്ച് കൂട്ടാൻ പറ്റാത്തതിന്. അയ്യോ, മതി മതി, ഇന്റർവ്യൂല് തന്നോട് ഒരു ചോദ്യം ചോദിക്കണില്ല. ഇനി തന്റെ ബുദ്ധി ഉണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തോണ്ട്. ബുദ്ധി ഉണ്ടോ എന്ന് നോക്കട്ടെ. ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇത് ഏത് കമ്പനിയാണെന്ന് അറിയാമോ എനിക്ക്? കപ്പൽ നിർമ്മാണശാലയാണ്. കപ്പൽ നിർമ്മാണശാലയാണ്. കപ്പലിൽ കയറി പോ. അപ്പൊ തന്നെ കപ്പലിൽ ഒരു ജോലിക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കും. എടോ, താൻ സങ്കല്പിച്ചാ മതി, ജോലി കിട്ടിയെന്ന് താൻ സങ്കല്പിച്ചാൽ തനിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് ജോലി ലഭിക്കുള്ളൂ. ജോലി കിട്ടിയിട്ടില്ല. ഇപ്പൊ താൻ കപ്പലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. താ മുമ്പിൽ നിന്നോ? കുഴപ്പമില്ല, മുമ്പിൽ നിന്നോ? അപ്പൊ താ മുമ്പിൽ ഇങ്ങനെ കപ്പലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ഒരു കൊടുങ്കാറ്റും പേമാരി കൊണ്ട് വരുന്നു. കപ്പലിൽ പോകുമ്പോ കൊടുങ്കാറ്റും പേമാരി കൊണ്ട് വരുന്നു. കപ്പലാണെങ്കിൽ ഇങ്ങനെ ആട്ടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഒരു നങ്കൂരം എടുക്കും, ബാക്കിലോട്ട് അങ്ങ് എടുത്തിടും, അപ്പൊ എടുക്കും, അവിടെ നിൽക്കും കപ്പലിൽ. നങ്കൂരം എടുത്തിടും, വീണ്ടും കപ്പൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് കൊടുങ്കാറ്റും പേമാരിയും വീണ്ടും വരുന്നത്. വീണ്ടും കൊടുങ്കാറ്റും പേമാരിയും വരുന്നു. കപ്പൽ അങ്ങനെ ആട്ടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു നങ്കൂരം എടുക്കും, ഞാൻ അങ്ങോട്ട് കടലിലോട്ടിടും. വീണ്ടും കപ്പൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പേമാരിയും കൊടുങ്കാറ്റും വന്നുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കൊടുങ്കാറ്റും പേമാരിയും വീണ്ടും ഒരു നങ്കൂരം കൊടുത്ത് ഞാൻ കടലിലോട്ടിടും. വൃത്തികെട്ടവനെ, ഒരു കപ്പലിലും ഒരു നങ്കൂരം ഉള്ളൂ, നിനക്ക് ഇത്രയും മാത്രമേ എവിടെ നിന്ന് കിട്ടിയ നങ്കൂരം? എന്റെ പൊന്നു സാറേ, ഇതിന് മാത്രം പേമാരിയും കൊടുങ്കാറ്റും സാറിനെ അവിടെ നിന്ന് കിട്ടി.